മുഅ്മിനീങ്ങളെ തിബ്ബു സ്വലാത്ത് ചൊല്ലുകയാൻ എല്ലാവരും മനസ്സറിഞ്ഞു ചൊല്ലാം. തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ 11 തവണയാണ് തിബ്ബു സ്വലാത്ത് ചൊല്ലുന്നത്. 11 തവണ തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹ് ആദ്യമായിട്ട് തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ കൽബിന്റെ രോഗങ്ങളെ മാറിക്കിട്ടണം. നമ്മുടെ മനസ്സിന് ഒരുപാട് രോഗങ്ങളുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസൂയ, പരസ്പരമുള്ള വൈരാഗ്യങ്ങളെ, വിദ്വേഷങ്ങളെ, കുറ്റം പറച്ചിലുകള്, ഗീബത്ത് പറയല്, നമീമത്ത് പറയല്, ഫസാദ് പറയല്, അസൂയ വരല്, എല്ലാ മനസ്സ് മോശമായത് കൊണ്ടാ, എല്ലാ മനസ്സ് മോശമായത് കൊണ്ടാ. അതുകൊണ്ട് മനസ്സ് നന്നാകുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഇറങ്ങി വരുന്നത്. ഒരു വിശ്വാസിയുടെ മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം വരുന്നത്. ആ മനസ്സ് ക്ലിയർ ആകുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹ് ഇറക്കി കൊടുക്കുന്നത്. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ പഠിച്ചവനെ ഞങ്ങളെ കൽബൊന്ന് നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സൊന്ന് നീ നന്നാക്കണേ അല്ലാ. മനസ്സ് നന്നായവരുടെ നിസ്കാരത്തിനാണ് സുഗന്ധം കൂടുതൽ, മനസ്സ് നന്നായവരുടെ നോമ്പിനാണ് സുഗന്ധം കൂടുതൽ, മനസ്സ് നന്നായവരുടെ പാദത്തിനാണ് ആ പ്രകാശം കൂടുതൽ, മനസ്സ് നന്നായവരുടെ വാക്കുകൾക്കാണ് ശക്തി കൂടുതൽ, മനസ്സ് നന്നായവരുടെ ചിന്തകൾക്കാണ് പവർ കൂടുതൽ, മനസ്സ് നന്നായവരുടെ പ്രവൃത്തികൾക്കാണ് അല്ലാഹു റഹ്മത്തിന്റെ കരുണയുടെ കവാടങ്ങളെല്ലാം തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് ആരോടും മനസ്സിൽ വെറുപ്പ് പാടില്ല, ആരോടും മനസ്സിൽ വൈരാഗ്യം പാടില്ല, ഒരാളോടും പിണങ്ങിക്കഴിയാൻ പാടില്ല, ഒരാളോടെ മകന്ന് കഴിയാൻ പാടില്ല, ഒരാളോടും മനസ്സിന്റെ അകത്ത് വിദ്വേഷം വരാൻ പാടില്ല. പിണക്കങ്ങളൊക്കെ മാറ്റണം ചെറുപ്പക്കാരാ, തമ്മ തമ്മിലുള്ള പിണക്കങ്ങളെ മാറ്റണം മോനെ, തമ്മ തമ്മിലുള്ള പിണക്കങ്ങളെ മാറ്റണേ മോളെ. പരസ്പരം സ്നേഹത്തോടെ, പരസ്പരം ഐക്യത്തോടെ, പരസ്പരം സന്തോഷത്തോടെ, പരസ്പരം സൗഹാർദ്ദത്തോടെ, പരസ്പരം ഐക്യത്തോടെ ജീവിക്കുന്നവനാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളവനല്ല, മറന്നു പോവരുതേ. അതുകൊണ്ട് 3 തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളെ ഏതെങ്കിലും എന്റെ കൽബിലുണ്ടെങ്കിൽ എന്റെ കൽബൊന്ന് നന്നാവണം അല്ലാഹ്, എന്റെ മനസ്സൊന്ന് നന്നാവണേ അല്ലാഹ്, എന്റെ മനസ്സിന് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ തിബ്ബു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ മനസ്സൊന്ന് നന്നാക്കുവോ. എന്റെ ഹൃദയത്തിന്റെ കത്ത് ആരോടെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തിന്റെങ്കിലും പേരില് വെറുപ്പുണ്ടെങ്കിൽ, പടച്ചവനെ ഈ തിബ്ബു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കൽബൊന്ന് നീ നന്നാക്കണേ അല്ലാ, എന്റെ മനസ്സൊന്ന് നീ നന്നാക്കണേ അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الله نغلق قلب ظناك ربي ആരോടും പിണക്കമില്ലാത്ത, ആരോട് വൈരാഗ്യമില്ലാത്ത, 1% പോലെ കിബറില്ലാത്ത, 1% പോലെ അഹങ്കാരമില്ലാത്ത, 1% പോലെ അസൂയയില്ലാത്ത അല്ലാഹുവേ നീ
പൊരുത്തപ്പെടാത്തന് പ്രവർത്തനത്തിനും സ്ഥാനമില്ലാത്ത മനസ്സിന്റെ ഉടമകളായി ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ചൊല്ലിക്കോളെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം. എല്ലാവരുടെ കയ്യിലൂടെ കണ്ണും മുഖവും തടവുക മുഅ്മിനീങ്ങളെ. ഇൻഷാല്ലാ നമ്മുടെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ചവനുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ക്യാൻസർ എന്ന രോഗത്തിന്റെ അണുക്കളെ ബാധിച്ച് വല്ലാതെ വിഷമത്തിൽ കഴിയുന്നവനുണ്ട്. തുബ്ബുസ്സലാത്തിലൂടെ ശിഫ കൊടുക്കണം അല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുവേ കിഡ്നി തകരാറിലായവരുണ്ട് റബ്ബേ, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാ, ക്രിയേറ്റീൻ നോർമലാവാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് വന്നവരുണ്ട്, പ്രോബ്ലം വന്നവരുണ്ട്, മിടിപ്പിന്റെ പ്രോബ്ലം ഉള്ളവരുണ്ട്, അല്ലാഹുവേ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുന്നവനുണ്ട്, ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയാ, ശരീരത്തിന്റെ പല ഭാഗത്തും കടച്ചിലാ, ശരീരത്തിന്റെ പല ഭാഗത്തും അസ്വസ്ഥതകളാ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ വേദന കൊണ്ട് വിഷമിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. തിബ്ബുസ്സലാത്തിലൂടെ ശിഫ നൽകണമല്ലാ, ശിഫ നൽകണമല്ലാ, ശിഫ നൽകണേ തമ്പുരാനേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ. വഅഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി സ്വബ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വദിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി വസ്വബ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്
طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. മുഅ്മിനീങ്ങളെ, ഇനി തിപ്പ് സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ നിങ്ങളെ കൈവച്ച് തടവിക്കൊടുക്കുക. ചെറിയ കുഞ്ഞു മക്കളുണ്ടാവാം, കൈത്തുറക്കാത്ത മക്കള്, നടക്കാൻ കഴിയാത്ത മക്കള്, കാലിന് വളവുള്ള മക്കള്, പടച്ചിറപ്പേ, അംഗവൈകല്യങ്ങളെ ബാധിച്ചവര്, സുഖമില്ലാതെ തളർന്നു കിടക്കുന്നവര്, സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നവര്, അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഇരിക്കുക. അല്ലാഹുവേ, മലമൂത്ര വിസർജനത്തിൽ ചൂപിട്ട് കിടക്കുന്നവര്, ഭക്ഷണം കടിക്കാൻ ചൂപിട്ട് കിടക്കുന്നവര്, അപകടം സംഭവിച്ച് കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവര്, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവര്, നിങ്ങളെല്ലാവരും അവരുടെ അടുക്കലിരിക്കുക. ഒരു മൂന്ന് തിപ്പു സ്വലാത്ത് ചൊല്ലല്ലോ. ലക്ഷക്കണക്കിന് ആളുകൾ തിപ്പു സ്വലാത്ത് ചൊല്ലുമ്പോ സുഖമില്ലാത്ത ആ മക്കളുടെ സമീപത്തിരുന്ന് നിങ്ങളും ചൊല്ലണേ, ചൊല്ലിയിട്ട് നിങ്ങളും അവനെ മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്വബിഹി വസല്ലം. ഒരു തിപ്പു സ്വലാത്ത് കൂടി ചൊല്ലാണ്. എന്തിനാണ്? നമ്മുടെ മജ്ലിസിൽ വെച്ച വെള്ളം അല്ലാഹു ശിഫയുള്ള വെള്ളമാക്കട്ടെ, അല്ലാഹു ബർക്കത്തുള്ള വെള്ളമാക്കട്ടെ. ആ മജ്ലിസിൽ വെച്ച മരുന്നിലൂടെ അല്ലാഹു നമ്മുടെ രോഗം മാറ്റട്ടെ. മജ്ലിസിൽ വെച്ച ഈത്തപ്പഴത്തിലൂടെ അല്ലാഹു നമുക്ക് മക്കളെ തരട്ടെ. എന്തെല്ലാം മജ്ലിസിൽ നമ്മളെ വെച്ചിട്ടുള്ളോ അതിലെല്ലാം വല്ല ബർക്കത്ത് തരാ. ഒരു തിപ്പു സ്വലാത്ത് കൂടി ചൊല്ലുക, എന്നിട്ട് ആ വെള്ളത്തിലൂതുക, മരുന്നിലൂതുക, തേനിലൂതുക, എന്താണോ നിങ്ങളെ മജ്ലിസിൽ വെച്ചത് അതിൽ നിങ്ങൾ ഊതിക്കൊടുക്കുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഗദാഇഹാ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. എല്ലാരാ വെള്ളത്തിൽ മന്ത്രിച്ചേ. അല്ലാ കബൂലാക്കണേ, അല്ലാ ശിഫ നൽകണേ. അല്ലാ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ, അഡ്മിറ്റായവരും സുഖമില്ലാതെ കിടക്കുന്നവരെ എല്ലാവരും അവരെ തലയിലൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ, അല്ലാ നീ ശിഫ കൊടുക്കണേ, അല്ലാ നീ മാറ്റിത്തരണേ, അല്ലാ നീ മാറ്റിത്തരണേ, അല്ലാ നീ മാറ്റിത്തരണേ, അല്ലാ നീ മാറ്റിത്തരണേ, അല്ലാ. തവസ്സുൽ ബൈത്ത് ചൊല്ലുകയാണ്. മുഅ്മിനീങ്ങളെ, മനസ്സിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ കരുതിയിരുന്നോള്, ഒരു വീട് വേണമല്ലാ. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ മനസ്സിൽ കരുതുക, അല്ലാഹു നമുക്കൊരു വീട് തരട്ടെ, തുടങ്ങിയ വീട് പണി പൂർത്തിയാക്കണമല്ലാ. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ മനസ്സിൽ
ആവർത്തിക്കരുത്. അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. വീട്ടിലേക്ക് വഴിയില്ലാതെ ടെൻഷൻ അടിക്കുന്ന ചെറുപ്പക്കാരാ, തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോ മനസ്സിൽ കരുതിക്കോളി, അല്ലാഹു നമുക്ക് നല്ല വഴി തരട്ടെ. കിണറ്റിലെ വെള്ളമില്ലാതെ, കുയൽ കിണറിൽ വെള്ളമില്ലാതെ സങ്കടപ്പെടുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്നവരെ തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോ മനസ്സിൽ കരുതിക്കോളി. കല്യാണ മക്കളുടെ കല്യാണം ശരിയാവാത്ത വിഷമിക്കുന്ന മാതാപിതാക്കളെ തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോ മനസ്സിൽ കരുതിക്കോളി. മക്കളില്ലാത്ത ചെറുപ്പക്കാരാ, ഇന്ന് 11 സന്തോഷ വാർത്തയാണ് മുഅ്മിനീങ്ങളെ, മക്കളുണ്ടായ സന്തോഷം പറയാവുന്നത്. അൽഹംദുലില്ലാ, മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവിനോട് ചോദിക്കണം നമ്മളെ. അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല. ആഗ്രഹിച്ച സ്കൂളിൽ സീറ്റ് കിട്ടാൻ, ആഗ്രഹിച്ച രൂപത്തിൽ എക്സാമിൽ നല്ല വിജയം കിട്ടാൻ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ മാറിക്കിട്ടാൻ, കുടുംബത്തിലെ സമാധാനം ഉണ്ടാവാൻ, സുഹൃത്തുക്കളെ ബാത്തിലാവാൻ, കണ്ണേറുകളെ ബാത്തിലാവാൻ, താപ്പോരുകളെ ബാത്തിലാവാൻ, എത്രയെത്ര മുറാദുകളാ നമ്മുടെ മനസ്സിലുള്ളത്, എത്രയെത്ര മുറാദുകളാ നമ്മുടെ മനസ്സിലുള്ളത്. ആ മുറാദുകളെല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആ മുറാദുകളെല്ലാം തവസ്സുൽ ബൈത്തിലൂടെ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. കുത്തുബുല്ലാലം മടവൂർ ശൈഖുനാ, അവിടത്തെ തവസ്സുൽ ബൈത്ത് നമ്മളെ ചൊല്ലുകയാണ്, അത്ഭുത ഫലങ്ങളാണ് ഓരോ മുഅ്മിനീങ്ങളെ ജീവിതത്തിലെ അല്ലാഹു നൽകുന്നത്. തവസ്സുൽ ബൈത്തിലൂടെ എത്രയെത്ര മഹത്വങ്ങളാ, എത്രയെത്ര മഹത്വങ്ങളാ പടച്ച റബ്ബ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഉമ്മമാരെ, പെങ്ങളെ, ഓരോരുത്തരും അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വിഷമങ്ങൾ എത്രയാണ് പറയാനുള്ളത്, കമന്റ് ഒന്ന് നോക്കൂ നിങ്ങൾ, എത്ര സങ്കടങ്ങളാണ് അതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റർ കാണുമ്പോ ദുആരിക്കണം ഉസ്താദേ, എത്ര വിഷമങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രോഗ്രാമിന് പോകുമ്പോ എത്ര ആളുകളാ സങ്കടങ്ങൾ പറയുന്നത്. ഓരോ ദിവസവും അറിവിന്ദിലാവ് ഓഫീസിൽ എത്ര സങ്കടത്തിന്റെ ഫോണുകളാ വരുന്നത്, എത്ര വിഷമങ്ങളാ ഓരോരുത്തരെ വന്ന് പറയുന്നത്. എല്ലാം 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 തവസ്സുൽ ബൈത്തിലൂടെ അല്ലാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ. തവസ്സുൽ ബൈത്തുകളിൽ ഹത്താദറാത്തീബുകളിൽ ഇൻഷാല്ലാ കൂട്ട് പ്രാർത്ഥന നടത്തിയിട്ട് സന്തോഷത്തോടെ പിരിയാ. ഉമ്മമാരെ എല്ലാവരും ഉണ്ടാവണം തവസ്സുൽ ബൈത്ത് നിങ്ങളെ ചൊല്ലുക, ഹത്താദറാത്തീബ് എന്നും ചൊല്ലുക. അത് ചൊല്ലിയിട്ട് ദുആ കഴിഞ്ഞിട്ടേ നമുക്ക് സന്തോഷത്തോടെ പിരിയാൻ പറ്റുള്ളൂ. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് ഹിജാബത്തുള്ള മജ്‌ലിസായി കബൂലാക്കണേ. കുത്തുബുല്ലാലം മടവൂർ ശൈഖുനാ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ ഇഷ്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാവരും തവസ്സുൽ ബൈത്തിലല്ലേ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى വസല്ലം കുല്ല ഹലാത്തിൽ അലാ അഹ്മദ് അൽഹാദി വ ആലി വസ്സിഹാബി വൽ വലീന ഗലുനദോ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാതാത്യോമി കുവ്വത്തി ഐനിന മടവൂർ വലി قدر جور النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدور ولي إن
ിൽ കത് അതാഹോ കാമിനോ ഷിഫാബികോ ലൈസ ബിൽ ഇലാജി ബൽബിൽ കൗലിയാ മടവൂർ വലി ചൊല്ലു ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ കുല്ല ഇഫ്രീത്തോ വശൈത്താനോ വജില്ലിൽ മാരിദീ അദിഹി ബൽവാന ജിനായ കുതുബന മടവോർ വലി കം കൊറോബാത്യോ കശഫതോ അലസീനി തായിഹി ഫക്ഷിഫൽ അല്ലവദായ ശൈഖന മടവോർ വലി ഫർജന അന്നലദാവ കുല്ലമായോ ഐബുനാ ഫിദ്ദുനാ വാഫിൽ മാദി ശൈഖന മടവോർ വലി ഫലഹാമിയല്ലേ മലാതാകും ലാജിആ കുതഫീന നാസിറയ്യ സയ്യിദി മടവോർ വലി ശൈഖന മടവോർ വലി ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അന്ത ഉസ്താദുൽ ലനാ ശൈഖുന ഫമാലനാ മിൻഹുമ ഹസ്ബോ കറോസ്തി മിൻകയാ മടവോർ വലി റബ്ബന അല്ലാഹുമ്മ ഔസിൽ നാ ഇലാ മഅമൂലിനാ വർഹമന്നാ ദായിമയ്യ ശൈഖന മടവോർ വലി വഹ്ദിന നഹ്ജൽ ഹുദാവ ഹബ്ലനാ റിളവാനകാ കുല്ല ഹലാതിം ബിഹാകി ശൈഖന മടവോർ വലി ആതിന അമ്നൻ അലീമൻ വസ്റോറൻ ഇദ് യജീ മാലകുൽ മൗതി ബിഹാകി ശൈഖന മടവോർ വലി സല്ലിമൽ സലാമനാമി നല്ല ഐനി വശർഹി ഹാലഫുകത് റോഹിനാബൽ അസ്ഇദൻ ബിൽവലി ബഷീറന്ന ബിൽ ജിനാനി ബിൽ യഖീനി ആതിന കലിമത തൗഹീദി സാലി മീ നബി മടവോർ വലി വഫിക അല്ലാ നീ ജവാബിൽ മാനകൈനി ബിൽ കുല്ലനാറത് മാനനാഭി ശൈഖിന മടവോർ വലി റബ്ബി സല്ലിം യൗമ ബിഅസതിനാഗദൽ മൗഖിഫി ഹഫ്ഫിഫനി സാബനാഭി ശൈഖിന മടവോർ വലി ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ റബ്ബി സല്ലിം ഹാദിഹിൽ ഉമ്മത അൻസൽ ഖൽഖദ
ഇലാഹം ഹൈന ജാഗോ ലിസ്സറാത്തി ഫനജിയനഹം യാ അലീ റബ്ബന ജമഅ കുല്ലനാ ഫീ ദാരി ജന്നത്തിൻ നഈം ബി ഷഫാഅത്തി സയ്യിദിൽ കൗനൈൻ ഫളൈയാ വലീ റബ്ബി സല്ലി അലാ റസൂലി സയ്യിദി റസലിൽ കിറാം വസലാമിൽ ദാഇമൗ ആലിയാമൽ ഹുവ ജനീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് രണ്ട് കയ്യിനോ കണ്ണും മുഖവും തടവിയെ എല്ലാവരും ആമീൻ പറയുക. അല്ലാഹുവേ നീ കബൂലാക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ മഹാനായ കുത്തുബുല്ലേ അല്ലാ അവിടത്തെ തിരുനാട്ടോ അവിടത്തെ കാവൽ ഞങ്ങൾക്ക് തരണമല്ല. ഞങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും സിഹറുണ്ടെങ്കിൽ കുത്തുബുല്ലേ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും സിഹറുണ്ടെങ്കിൽ നീ ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറെ ബാത്തിലാക്കണമല്ല, നാപ്പോരെ ബാത്തിലാക്കണമല്ല, കൈവിഷം ബാത്തിലാക്കണേ അല്ല. എല്ലാ ശരറുകളും നീ ബാത്തിലാക്കണപ്പേ. നിങ്ങളെ മനസ്സറിഞ്ഞിട്ടാമീൻ പറയേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ഷെറുകളും അല്ല തട്ടിമാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ഷെറുകളും അല്ല തട്ടിമാറ്റട്ടെ. എല്ലാ ഷെറുകളും അല്ല തട്ടിമാറ്റട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹ് മാറ്റിത്തരട്ടെ. എന്തെല്ലാ തടസ്സങ്ങളുണ്ടോ എല്ലാം ഞങ്ങൾക്ക് സലാമത്താക്കി തരണമല്ലാ. എല്ലാ ഞങ്ങൾക്ക് സലാമത്താക്കി തരണമല്ലാ. എല്ലാ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാ. പടച്ചവനെ കുച്ചുമുല്ലാനം മടവൂര ശൈഹുനാം അപ്പേ അവിടത്തെ തണല് ഞങ്ങൾക്ക് തരണമല്ല. അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഖൈറ് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസുകളിലെ മുഅ്മിനീങ്ങളെ അവരെ ഹൃദയത്തിനകത്ത് എന്ത് ആഗ്രഹം വെച്ചിട്ടാണോ ഞങ്ങളെ കൂടെ അവരെ മജ്ലിസുകൾക്കുന്നത്? ടി വി തുറന്ന് വെച്ച്, ലാപ്ടോപ്പ് തുറന്ന് വെച്ച്, മൊബൈൽ തുറന്ന് വെച്ച്, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഞങ്ങൾ അറിവിന്നിലാമെ കേൾക്കുന്ന കുടുംബങ്ങളാണ് അല്ലാ. അവരുടെ കുടുംബത്തിലെ ഒരുമ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. എത്ര വലിയ രോഗമാകട്ടെ, എത്ര വലിയ വേദനയാവട്ടെ, നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചവനെ. അല്ലാഹുവേ നീ ശിഫ തരണേ അല്ലാ, നീ ശിഫ തരണേ അല്ലാ, നീ ശിഫ തരണേ അല്ലാ. അറിവിന്നിലാമെ കേൾക്കുന്ന വീണകൾ പറക്കത്തിനുള്ള വീടാക്കണമല്ലാ, ഐശ്വര്യമുള്ള വീടാക്കണമല്ലാ. എല്ലാരും അമീൻ പറയണേ. സമാധാനമുള്ള വീടാക്കണേ അല്ലാ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പറക്കത്തു നൽകറപ്പേ, ആഫിയത്തു നൽകറപ്പേ. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ ഞങ്ങളോടെ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. നല്ല പോലെ മനസ്സ് തരണേ അല്ലാ. ആരോട് വെറുപ്പ് തരല്ല, ആരോട് നീ വൈരാഗ്യം തരല്ലേ. ഒരാളോട് ഹൃദയത്തിനകത്ത് വൈരാഗ്യം തരല്ല അല്ലാ, ഒരാളോട് മനസ്സിൻ്റെ അകത്ത് വെറുപ്പ് തരല്ലേ റബ്ബേ. ആഫിയത്തോടെ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ തമ്പുരാനേ. വാഹുവേ ഒരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ, ശിഫ നൽകണേ റഹ്മാനേ. ഉസ്താദേ എനിക്ക് രോഗമെന്താണെന്നറിയാൻ
ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ കിഡ്നിക്ക് ചെറിയൊരു തകരാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ എത്തിയ മക്കൾക്ക് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് ഉസ്താദേ. അല്ലാ മരുന്ന് തന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പ് കൂടി വരാനുണ്ട്. എനിക്കൊരു അസുഖവും ഇല്ലാതിരിക്കാൻ ഉസ്താദ് ദുആരിക്കണോ. ചെറിയൊരു രോഗമായി മാറാൻ ഉസ്താദ് ദുആരിക്കണോ. അല്ലാരെയും ശിഫ നൽകണേ റഹ്മാനേ. രോഗം എന്താണെന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാ ശിഫ കൊടുക്കണേ. അല്ലാ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മജ്‌ലിസിന് എത്രയോ പ്രിയപ്പെട്ടവരെ ദൂരങ്ങളിൽ നിന്ന് അറിയുന്നില്ല ഓഫീസിൽ വന്നിട്ട് എന്റെ രോഗം മാറാ ദുആരിക്കണം ഉസ്താദേ, എന്റെ സുഖം മാറാ ദുആ ചെയ്യണം ഉസ്താ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ വസിയത്ത് ചെയ്ത് പോകുന്ന സഹോദര സഹോദരിമാരുണ്ട്. അറിവിന്നിലാവിന്റെ മജ്‌ലിസ് എവിടെ നടക്കുമ്പോഴും അവിടെ എല്ലാം ഓടി വരുന്ന കുടുംബങ്ങളുണ്ട്. വാഹുവേ നീ ശിഫ കൊടുക്കണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ റഹ്മാനേ. ചൂമറെ മാറ്റണേ റഹ്മാനേ. ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട്, കീമോ ചെയ്യുന്നവരുണ്ട്. ക്ഷീണമെല്ലാം മാറ്റുറപ്പേ. ആരോഗ്യം നൽകണേ അല്ലാ. വേദനകളെ മാറ്റണേ അല്ലാ. കടച്ചിലുകളെ മാറ്റണേ അല്ലാ. കരിപ്പുകളെ മാറ്റണേ അല്ലാ. ശരീരത്തിലെ പല ഭാഗങ്ങൾ വേദനയാണ് പറച്ചവനെ നീ നോർമലാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ, ദീർഘായുസ്സിന് തരണേ. അല്ലാ നീ തന്ന കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തണേ റഹ്മാനെ. ഉസ്താദേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക, എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയാ. അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാ. ഒരു പൊന്നുമോനെന്ന് സങ്കടത്തോടെ പറഞ്ഞ് അല്ലാഹുവേ ആ പൊന്നുമോനെ കണ്ണിന്റെ കാഴ്ച നിലനിർത്തണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മമാരുടെ, ഞങ്ങളെ ഉപ്പമാരുടെ, ആരുടെ എല്ലാ കണ്ണിന് പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. കാതിന് കേൾവി ശക്തി കുറവുണ്ട് റബ്ബേ, പരിഹരിക്കണേ അല്ലാ, പരിഹരിക്കണേ അല്ലാ, പരിഹരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ശക്തി തരണമല്ലാ, ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ശക്തി തരണമല്ലാ. പടച്ചവനെ മലമൂത്ര വിസർജനത്തിന് ചൂവിട്ട് കഴിയുന്നവനുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. എന്നും അറിവിന്നില്ല കേൾക്കുന്ന കുടുംബമാ, ഒരു പ്രിയപ്പെട്ട ഉമ്മ ശ്വാസം വലിക്കാൻ കഴിയുന്നില്ല ഇവിടെ. തൊണ്ടയുടെ ഭാഗത്തൊരു ഹോൾസ് വെച്ച് മെഷീൻ വെച്ചിട്ടുണ്ട് ഉസ്താദേ. ഇതൊന്ന് എടുത്തു മാറ്റി എന്റെ രോഗമെന്ന് നോർമലാവാ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ രോഗങ്ങൾക്കൊരു മരുന്നാക്കണേ റഹ്മാനെ. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് അല്ലാ. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ആരെല്ലാം കളിയാക്കിയാലും യാസീനോദയ വെള്ളത്തിൽ ഞങ്ങൾക്ക് പരക്കത്തുണ്ടെന്ന വിശ്വാസമാ. ഖുർആനോദയ വെള്ളമാ റബ്ബേ, ഹദ്ദാദുകളിലെ വന്ദിച്ച വെള്ളമാ അല്ലാ. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പാരമാർക്ക് ഖുർആനോദയ മന്ത്രിച്ച വെള്ളം കൊടുത്തിരുന്നേ. സ്വഹാബത്തിൽ ദിക്റുകളിലെ മന്ത്രിച്ച വെള്ളം കൊടുത്തിരുന്നേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ പാവപ്പെട്ട രോഗികൾ വരുമ്പോ അവർക്ക് ഖുർആനോദയ ദിക്റുകളിലെ വെള്ളം മന്ത്രിച്ചു കൊടുത്തിരുന്നേ. അങ്ങനെയാ ഞങ്ങളെ മജ്‌ലിസിൽ വെള്ളം വെച്ച് മന്ത്രിച്ചു കുടിക്കുന്നത്. പടച്ച റബ്ബേ ആ വെള്ളം ഒരു മരുന്നാക്കണേ റഹ്മാനെ. അതിലൂടെ മക്കളില്ലാത്തവർക്ക് മക്കളെ തരണമല്ല, ഗർഭിണി സുഖപ്രസവം നൽകണമല്ല. ചൊറയും വട്ട ചൊറയും ക്ഷീണവും അപസ്മാരവും ശ്വാസം മുട്ടല് അലർജിയും വെള്ളപ്പാണ് പാടുകളും കുറുകളും മുഴകളും എല്ലാം മാറ്റിത്തരണേ അല്ല. മെൻസസ് കറക്റ്റാക്ക റബ്ബെ.
ബ്ലീഡിംഗ് നോർമലാക്ക റബ്ബേ, പൈസിന്റെ അസുഖം മാറ്റി തരണേ റഹ്മാനെ, ചൊറിച്ചില് മാറ്റി തരണേ റഹ്മാനെ, ഉറക്കത്തിലെ മൂത്രമൊഴിച്ചു പോകുന്ന അസുഖം വലിയവർക്കും ചെറിയവർക്കും ഉണ്ട്. ഇന്നും ഒരു സഹോദരി സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദേ ദുആരിക്കണോ, പുറത്ത് പറയാ പോലും പറ്റുന്നില്ല, എനിക്കറിയാതെ ഉറക്കത്തില് മൂത്രമൊഴിച്ചു പോവുക, അറിയാതെ എനിക്ക് ഉറക്കത്തിലെ മൂത്രമൊഴിച്ചു പോവുക. എത്ര സങ്കടത്തോടെയാണ് ആ പ്രിയപ്പെട്ട സഹോദരി ആ വിഷയം പറഞ്ഞതെന്നറിയോ? പടച്ചവനെ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഹോസ്പിറ്റല് അഡ്മിറ്റായി കിടക്കുന്നവരെ എത്രയാ, എത്ര പ്രിയപ്പെട്ടവരാ ഓരോ ദിവസം അറിവിന്നില ഓഫീസിൽ വന്നിട്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ദ്വാരിക്കണേ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ നാട്ടുകാരെ, ഞങ്ങളെ അയൽവാസികളെ ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോ അറിവിന്നില ഓഫീസിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാര് വരെ ഉസ്താദേ നിങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ വസിയത്ത് ചെയ്യുന്നവനുണ്ട്. അല്ലാഹുവേ നീ അവരുടെ മുറാദുകളെല്ലാം അല്ലാ, അവരുടെ വിഷമങ്ങളെല്ലാം സലാമത്താക്ക് അല്ലാ, അവരുടെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണം അല്ലാ, വീടില്ലാത്തവരെ വീടാവണമെന്ന് നീ എത്ത വെച്ച് തവസ്സുൽ ബൈത്തുകൾ മജ്‌ലിസിൽ ഇരുന്നിട്ടല്ല അല്ലാ, നീ അവർക്ക് വീട് നൽകണേ അല്ലാ, സ്ഥലമില്ലാത്തവരെ സ്ഥലം വേണമെന്ന് നീ എത്ത് വെച്ച്, വഴിയില്ലാത്തവരെ വഴിയാവണമെന്ന് നീ എത്ത് വെച്ച്, വെള്ളമില്ലാത്തവരെ വെള്ളം വേണമെന്ന് നീ എത്ത് വെച്ച്, അല്ലാഹുവേ അതെല്ലാം നീ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റബ്ബേ, ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു സങ്കടം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ അറിവിന്നിലാവിന്നാനാഥ മക്കൾക്ക് വീട് വെച്ച് നൽകുന്നതിലേക്ക് നേർച്ചയാക്കുന്നവനുണ്ട്, അറിവിന്നിലാമ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നേർച്ചയാക്കുന്നവനുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നേർച്ച കബൂലാക്കി അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, സന്തോഷമോ സമാധാനവും നൽകണേ റഹ്മാനെ. 26-ാം തീയതി ഞങ്ങളെ പ്രോഗ്രാമിന് വന്നവരെ, ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവരെ, പടച്ചവനെ എവിടെയെല്ലാം ഞങ്ങളെ മജ്‌ലിസ് നടക്കുന്നോ അവിടെയെല്ലാം ഓടി വരുന്ന സഹോദര സഹോദരിമാർ, അല്ലാ കുത്തുബുല്ലാലം മടങ്ങൂന് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാ, എന്റെ സൗണ്ട് ഒന്ന് ജലദോഷം ഒന്ന് പോയപ്പോ അല്ലാഹുവേ ഒരാഴ്ചയോ 10 ദിവസമോ ശബ്ദം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിരിക്കുമ്പോ അൽഹംദുലില്ലാ നീ നഷ്ടപ്പെടുത്തിയില്ലല്ലോ, പെട്ടെന്ന് തന്നെ സൗണ്ട് തിരിച്ചു തന്നല്ലോ, പെട്ടെന്ന് നല്ല ശബ്ദത്തിന്റെ മനോഹരമായ നീ തന്ന ശബ്ദത്തിന്റെ സൗന്ദര്യം നീ തിരിച്ചു തന്നല്ലോ അല്ലാ. ലക്ഷക്കണക്കിന് ഉമ്മമാരുടെ പ്രാർത്ഥനയാ, ലക്ഷക്കണക്കിന് ഉപ്പമാരുടെ പ്രാർത്ഥനയാ. പലരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങളെ ശബ്ദം പോയപ്പോ ഞങ്ങളെ ദ്വാരിച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ ഖുർആൻ ഖതമോദാ നേർച്ചയാക്കിയിട്ടുണ്ട് കേട്ടോ, തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോ സൗണ്ട് തിരിച്ചു കിട്ടണമെന്ന ഉദ്ദേശം വെച്ച് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ നീ തിരിച്ചു തന്നല്ലോ, അത് മരണം വരെ നിലനിർത്തണേ അല്ലാ, മരണം വരെ നിലനിർത്തണേ അല്ലാ, മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തെല്ലാം നിലനിർത്തണമല്ലാ, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെല്ലാരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ, പരാജയപ്പെടുത്തല്ലേ അല്ലാ.
യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ മജ്‌ലിസ് ദിവസമായി ലൈവ് കേൾക്കുന്നവനെ, ലൈവ് കഴിഞ്ഞാലും പ്രോഗ്രാം കേട്ട് കൊണ്ടിരിക്കുന്നവനെ, അല്ലാഹുവേ നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ, ഐശ്വര്യം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ, ഞങ്ങളെ പ്രവാസികളെ കാക്കണേ, അവരുടെ വിഷമങ്ങളെ മാറ്റണേ, അവരുടെ പ്രയാസങ്ങളെ നീക്കണേ, ജയിലിൽ കഴിയുന്നവർക്ക് മോചനം നൽകണമല്ലാ, കേസുകളെ റാഹത്താക്കി തരണമല്ല, പിണക്കങ്ങളെ മാറ്റിത്തരണമല്ല, ടെസ്റ്റുകൾ വിജയിപ്പിക്കല്ല, പരീക്ഷകൾ വിജയിപ്പിക്കല്ല, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന റാഹത്തോടെ സന്തോഷത്തോടെ ഭാവി പഠനങ്ങളെ റാഹത്താക്കാ നീ തൗഫീഖ് നൽകണമല്ല, ഹജ്ജ് ഉംറക്ക് ഭാഗ്യം തരണമല്ല, ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നവർക്ക് റാഹത്തോടെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാ, സന്തോഷം നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാ, ഞങ്ങൾക്ക് ഉംറ ചെയ്യാ, ഭാഗ്യം തരണമല്ല, ഭാഗ്യം തരണമല്ല, ഭാഗ്യം തരണേ തമ്പുരാനെ, ഉമ്മ കബറില ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ, നാണി കബറില നാണിക്ക് നീ സ്വർഗം കൊടുക്കണേ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങളെ, അയൽവാസികൾ, നാട്ടുകാരെ, പ്രവാസികളെ, എപ്പോഴും അറിവിന്ദിലാവിന്റെ ഓഫീസിൽ വരാറുണ്ടായിരുന്ന കോട്ടക്കലുള്ള ഒരു അഷ്റഫ് കഴിഞ്ഞായിരുന്ന മരിച്ചുപോയി, റബ്ബേ നീ സ്വർഗം നൽകണേ റഹ്മാനെ, കടങ്ങളുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലാഹുവേ, കടങ്ങളെ പലരും പൊരുത്തപ്പെട്ട് കൊടുത്തവനുണ്ട്, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ, അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ പലരും മരിച്ചുപോയി അല്ലാ, അറിവിന്ദിലാവിന്റെ മുപ്പമാരെ പലരും മരിച്ചുപോയി അല്ലാ, പടച്ചറപ്പേ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ തമ്പുരാനെ, അറിവിന്ദിലാവ് ഓഫീസിൽ വന്ന് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, കമന്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ടോ, റബ്ബേ നീ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അമ്വാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.